യെസ് വീണ്ടും ഒരു സോളോ സ്കോഡ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അച്ഛാമാരെ. എപ്പോഴത്തെ പോലെ നമ്മൾ വീണ്ടും പീക്കിലാണ് ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത്. പീക്കിൽ ഇറങ്ങി മാത്രം നമുക്ക് ഒരുപാട് കില്ല് കിട്ടും, അതുപോലെ തന്നെ കുറേ എനിമീസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഏകദേശം ഒരു 8-9 ഇപ്പോൾ തന്നെ പീക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാവാനുള്ള സാധ്യതയും അല്പം കൂടുതലായത് കൊണ്ട് നമ്മൾ നോക്കിയും കണ്ട് കളിച്ചാൽ നമുക്ക് കൊള്ളാം ഗൈസ്. എന്തായാലും നമുക്ക് ഉപക്രം AUG അതേപോലെ ഒരു മിനിയൂസും കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടും എനിമീസൊക്കെ എവിടെയോ ശബ്ദം കേൾക്കാൻ പറ്റുന്നു, കാലിൻ്റെ ശബ്ദം. ഓടുന്ന കൈസ് ഒരു എനിമി വയ്ക്കുന്നുണ്ട്. നൈസായിട്ടൊരു ഉണ്ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം അവന് സോണിയ കത്തിയിട്ടുണ്ട്. സോണിയ എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമായിരുന്നു. ഇപ്പം അധികം സീനൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഏകദേശം സോണിയ കത്തിയിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് അവനെ ഫിനിഷ് ആക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് വേറൊരാളെ വന്ന് അവനെ റിവൈവ് ചെയ്യാനാണോ എന്ന് തോന്നുന്നു. ഒരു പയ്യൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നൈസായിട്ട് അവനെ കൂടെ നമ്മൾ അങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ട്. ഇവനെ നമുക്ക് ബിസോണ് കിട്ടിയെങ്കിലും നമുക്ക് ബിസോണിട്ട് കളിക്കുക അത്ര നന്നായിട്ട് അറിയത്തില്ല. എങ്കിലും ഈ മാച്ച് ഫുള്ള് മാക്സിമം ബിസോണിട്ട് കളിക്കാനാണ് നമ്മൾ നോക്കുന്നത് അച്ഛാമാരെ. എന്തായാലും കുഴപ്പമില്ല കേസ്, രണ്ട് കില്ല് ഇപ്പം തന്നെ നമുക്ക്. ഇപ്പോൾ സമയത്തിന് ശേഷം നമ്മൾ പീക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്ക് വേറൊരു എനിമി ആ ഓടി വരുന്നുണ്ടായിരുന്നു. നൈസായിട്ട് നമ്മൾ അവനെ കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ട്. അവനെ വലിയതായിട്ട് അടിക്കാൻ നോക്കിയിട്ട് അവിടെ കിടന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവനെ കൂടെ കൊന്ന് നമ്മൾ 3 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് ലൂട്ടൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു എനിമി വന്നിരിക്കുന്നത്. ഒരു എനിമിയിലെ കേസ് 2 എനിമി ഉണ്ട്. കേസ് അവർ സ്ക്വാഡാണ്. ഞാൻ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ANA4 ക്യാരക്ടർ, ഒരു ഗേൾ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനാണ് ഇപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ലാൻഡ് മൈൻ വെച്ച് ഡാമേജ് കൊടുത്ത് അതേപോലെ തന്നെ ബിസോണിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ നൈസായിട്ട് അടുത്തവനെ വന്നിട്ടുണ്ട്. അവനെ കൂടി കുത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട് വെച്ചാൽ അവരെ എനിക്ക് ഹെഡ്ഷോട്ടൊന്നും അടിക്കാൻ നേരെ അറിയഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ സ്കോപ്പ് ഇട്ടാണ് അടിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, പക്ഷേ മാക്സിമം നമുക്ക് കില്ലെടുക്കാൻ നോക്കാം. വേഗിട്ട് കുത്തിപ്പിടിച്ച ഒരു ന്യൂവനെ കൂടി നമ്മളങ്ങ് അടിച്ചിട്ടിട്ടുണ്ട് വെച്ചാൽ അവരെ അവനെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് മെഡിക്കൽ അടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല വെച്ചാൽ അവർ ഇത് നമ്മുടെ ലാസ്റ്റത്തെ മാച്ചാണ്. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തോടുകൂടെ ഈ സീസൺ മാറുന്നതാണ്. ഈ റാങ്ക് ടൈം സീസൺ മാറുന്നതാണ്. ഞാൻ ഹീറോയ്ക്ക് അടിച്ചിരുന്നു, പക്ഷേ ഇങ്ങനെ സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ച് കളിച്ച് കളിച്ച് എനിക്ക് മൈനസ് അടിച്ച് 30-40 കളി മൈനസ് അടിച്ചിട്ടാണ് നമുക്കൊരു വീഡിയോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഇടാൻ നിങ്ങൾ എന്തായാലും മറക്കരുത് വെച്ചാൽ മാറേ. യെസ് ഒരു നോക്ക ഇവനെ ഞാൻ നേരത്തെ നോക്കാക്കിയിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് അവന് ഫിനിഷ് ആക്കാൻ പറ്റില്ല. അവൻ്റെ ടീം ഇവിടെ ഉണ്ടെന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ വേറെ എനിമി ഒന്ന് കാണാത്തതുകൊണ്ട് ഞാൻ അല്പം വീഡിയോ സ്കിപ്പാക്കിയിരിക്കുകയാണ്. നിങ്ങളെന്തിനാണ് ചുമ്മാ ലാഗ് അടിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചാണ് വീഡിയോ സ്കിപ്പാക്കിയത്. സ്കിപ്പാക്കി നമ്മൾ കാറെടുത്ത് ഭീമാസാഹിത്യത്തിൽ എത്തുമ്പോൾ ഒരു പെണ്ണെടുത്ത് വലിയ കാര്യത്തിൽ ഡ്രോപ്പ് എടുത്തിട്ടുണ്ടെന്ന് അവളെ കൂടെ അടിച്ചിട്ടിട്ടുണ്ട്. നൈസായിട്ട് ഇപ്പോൾ തന്നെ 7 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 29 പേര് ഇനിയും ജീവനോടെ ഉണ്ട്. എൻ്റെ താഴെയെന്ന് എനിക്കൊരു ഞാൻ ക്ലൂ കയറിട്ട് ഇട്ടപ്പോഴത്തേക്ക് താഴെ എന്തോ ഒരു എരുമി കത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കണം. അതിനു മുമ്പ് ചെറിയൊരു പണിയാണ്ട് ഈ ഉപക്രം മാറ്റി നമുക്ക് വേറൊരു തോക്കെടുക്കുക. പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് SVD എടുത്ത് നോക്കാം ഗൈസ്. എന്തായാലും ക്ലൂവിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഒരു എരുമി നമുക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ എരുമിയപ്പോൾ കൂടെ നമുക്ക് ചെന്ന് അടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ നൈസായിട്ട് ബിസോണ് കൊണ്ടാണ് പോകുന്നത് ഗൈസ്. അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ ആവശ്യത്തിന് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് നല്ല ലൈഫ് അവൻ കുറച്ചിട്ടുണ്ട് വെച്ചാൽ അവൻ നമ്മളിങ്ങനെ മെഡിക്കേറ്റ് അടിച്ചു വന്നിട്ട് ശരിയാകത്തില്ല. എന്തായാലും സമരം ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്. അവ അല്പനേരം നിന്ന് മെഡിക്കേറ്റ് അടിക്കട്ടെ. നമുക്കൊരു ഗ്രനേഡ് നൈസായിട്ട് ബുക്ക് ചെയ്ത് അങ്ങ് എറിഞ്ഞിട്ടുണ്ട്. കുക്ക് ചെയ്ത് എറിഞ്ഞപ്പോൾ ഗ്രനേഡ് തന്നെ അവൻ ചത്തിട്ടുണ്ട് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അവൻ എന്നെ കൊല്ലാൻ പറ്റിയൊരു എനിമിയായിരുന്നു, നല്ല പവറുള്ള ഒരു എനിമിയായിരുന്നു. 8 കില്ലായിട്ടുണ്ട്. 8 കില്ലായപ്പോഴത്തേക്ക് അടുത്തൊരു എനിമിതായി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ കില്ല് കിട്ടാത്തവനാണ് വീണ്ടും സ്കിപ്പ് ചെയ്തത്. യെസ് അവനെ നോക്കണേ അവൻ എൻ്റെ ടീമപ്പ് ആവുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞാൽ അവനെ ടീമപ്പ് ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. യെസ് അവൻ എന്നെ ചതിക്കാൻ നോക്കി ചതിക്കുന്നവരെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ കയറി അങ്ങ് അടിച്ച് ഇമോട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. വെച്ചാൽ അവൻ എന്തായാലും നമ്മൾ അവനെ നൈസായിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അവനെ ഇമോട്ട് ഇട്ടില്ലെങ്കിൽ ഇന്ന് എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല. നല്ല ദിവസം നൈസായിട്ട് അവനെ കൊടി കുത്തി വെച്ചിട്ടുണ്ട്. വെച്ചാൽ അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ടീംമേറ്റിൻ്റെ ഫൂട്ട് സ്റ്റെപ്പ് ഇവിടെ അടുത്ത് എവിടെയോ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇട്ടിട്ട് ബാക്കി കാണാൻ ശ്രമിക്കുക. പക്ഷേ എന്തായാലും അവൻ്റെ ടീംമേറ്റിന് വന്നിട്ടുണ്ട്. ടീംമേറ്റിന് നമ്മൾ അടിച്ച് ഗ്ലൂവാൽ ഇട്ടിട്ടുണ്ട് വെച്ചാൽ അവരൊന്നും പറയാനില്ല. ഇപ്പം തന്നെ നമ്മൾ 10 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 23 പേര് ഇനി ജീവനോടുണ്ട്. നമുക്ക് കാറെടുത്തുകൊണ്ട് അടുത്ത് എനിമയുള്ള സ്ഥലത്തേക്ക് പോവാം. ഗൈസ് എനിമയുള്ള സ്ഥലം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ട്രക്കിൽ മുകളിൽ ഒരുത്തം കയറിക്കുന്ന ട്രാക്ടറിൻ്റെ മുകളിൽ ഗൈസ് അവനെ നൈസ് ഒരു ഹെഡ്ഷോട്ട് തന്നെ അടിച്ചിട്ടിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്. 11 കില്ല് ഇപ്പം തന്നെ കംപ്ലീറ്റ് ആക്കി. നമുക്ക് അടുത്ത എനിമയുള്ള സ്ഥലത്തോട്ട് പോകേണ്ട സമയമാണ്. വീണ്ടും കാറെടുത്ത് നമ്മൾ അടുത്ത ഇനിമുള്ള സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ഒരാളിതാ ഗ്ലൂവാളിൻ്റെ ബാക്കിൽ വലിയ കാര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ നമ്മൾ നൈസായിട്ട് അടിച്ചിട്ടിട്ടുണ്ട് വെച്ചാൽ അവരെ ഒന്നും പറയില്ല. യെസ് വേറൊരു പെണ്ണും പിള്ളേ നിൽക്കുന്നുണ്ട്. അവളെ കൂടെ അടിച്ചിട്ടിട്ടുണ്ട്. യെസ് എൻ്റെ നോക്ക് ആരോ കുമ്മം കൊണ്ട് യെസ് അതുകൊണ്ട് ആ ഒരു കില്ല് കിട്ടിയിട്ടില്ല.
കുഴപ്പമില്ല ഗൈസ്, ഇപ്പം തന്നെ 12 കില്ല ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കില്ല കുമ്പം പോകുന്നതാണ് നമുക്കൊന്നും പറ്റത്തില്ല ഗൈസ്. വേറെ എനിമി വെക്കുന്നുണ്ട്. ബിസോണിട്ടും എസ് വി ഡി ഇട്ടൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സോൺ നല്ല സ്പീഡാണ്. ഇനി നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എങ്ങാനും നമ്മൾ ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കില്ല് പോണേ പോട്ട് ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ ജീവനാണ് പ്രധാനം. നമുക്ക് ഓടി സോണിനകത്ത് കയറാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് ഷെയർ ചെയ്താൽ ഒരുപാട് സന്തോഷം. ഈ കാര്യം ഞാനിപ്പോഴുന്ന വീഡിയോയ്ക്ക് ഒന്നും അധികം വ്യൂസ് കിട്ടത്തില്ല, പക്ഷേ ലൈവിൽ ആവശ്യത്തിനൊക്കെ വ്യൂസ് കിട്ടുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ വൈകിട്ട് ലൈവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നും ഞാൻ ലൈവ് ഇടുന്നു, ഇന്ന് ലൈവ് ഇടുന്നുണ്ട്. ലൈവിൽ ഇത്രയും കാലം വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിളാക്കി വെച്ചേക്കും. അപ്പോൾ ഞാൻ ലൈവ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കണം, ഇവിടെ 1, 2, 3, 4, 5, 6 കുറേ എനിമി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എനിമിയുടെ തട്ടകത്തിലേക്ക് ചാടിയിട്ടുണ്ട്. ബിസോൺ ഇപ്പോഴും ഞാൻ ബിസോണിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന അച്ചാമാരെ. ഒരുത്തന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അത് എവിടെയോ പോകുന്നുണ്ട്. യെസ്, അത് വേറൊരു എനിമിയാണ്, അത് വേറൊരു എനിമിയാണ്. എനിക്ക് എൻ്റെ അതാ നിൽക്കുന്നുണ്ട്. ഞാൻ ഡാമേജ് കൊടുത്തവന് വീണ്ടും ഡാമേജ് കൊടുത്തവന് നോക്കായിട്ടുണ്ട്. അവൻ്റെ പേര് ആദ്യം എന്നാണോ മലയാളിയാണോ എനിക്കറിയത്തില്ല. യെസ്, വേറെ എനിമി നിൽക്കുന്നുണ്ട്. നമുക്ക് അവനെ കൂടെ ചെന്ന് അടിച്ചിടാം. അവനെ കൂടെ അടിച്ചിടുമ്പോഴത്തേക്ക് 14 kill കംപ്ലീറ്റ് ആവുന്നതാണ് നമുക്ക്. പക്ഷേ അവനെ കിട്ടുന്നില്ല. അവൻ എവിടെയോ ഓടി ഓടി പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, അവനെ കിട്ടുന്നില്ല. അവൻ അപ്രത്യക്ഷമായപ്പോന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത എനിമിയുള്ള സ്ഥലത്ത് പോയി അടുത്ത എനിമീസിനെ കൊല്ലാം. ഗൈസ്, എന്തായാലും ഫാഗിങ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നേരം ആരും എന്നെ അടിച്ചിട്ടിട്ടില്ല. പക്ഷേ ഇനി ബാക്കിയുള്ള എനിമികൾ അല്പം പവറുള്ള എനിമികളാവാൻ സാധ്യത ഉണ്ട്. നമുക്കല്പം നോക്കി കളിച്ചാൽ മാത്രമേ നമുക്ക് ബുയ അടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പയ്യെ സംസാരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പയ്യെ സംസാരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. വെച്ചാൽ അവർ നിങ്ങൾ ഗൈസ് എനിമി വന്നിട്ടുണ്ട്. ഗൈസ് എനിമി ഇവനെ എവിടെയോ ഗൈസ് നല്ല ഡാമേജ് അവൻ തന്നിട്ടുണ്ട്. ട്രിഗണിട്ട് നല്ല ഡാമേജ് തന്നിട്ടുണ്ട്. ഈ ട്രിഗണം എന്ന് പറയുന്ന കണ്ണിന് ഭയങ്കര പവറാണ് ഇപ്പോഴും. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം നമ്മൾ ചത്തിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ആൻഡ്രോ ക്യാരക്ടർ ഇട്ടിരിക്കുന്നുണ്ടായിരിക്കാം. യെസ്, കുഴപ്പമില്ല. ഗൈസ്, വേറൊരു എനിമി വന്നിട്ട് നമ്മളെ എസ് പി ഇട്ടിട്ട് വീണ്ടും അവനെ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ ഒന്നും പറയാനില്ല. നൈസായിട്ടൊരു കുമ്മനമായിരുന്നു അത്. ഗൈസ്, വേറൊരു എനിമിക്കുന്നുണ്ട്. അടി കൊള്ളുന്നില്ല ഗൈസ്. പക്ഷേ അവൻ്റെ കില്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടി കൊള്ളാതെ തന്നെ എനിക്ക് ആ കില്ല് കിട്ടിയിട്ടുണ്ട്. അവൻ ഏതോ ഒരു പൊട്ടനെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, എന്തായാലും 16 kill ഇപ്പം ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു സോളോ സ്കോഡ് മാച്ചിൽ നമുക്ക് ഇത്ര കില്ലൊക്കെ കിട്ടുന്നത്. അതിന് നല്ലൊരു സന്തോഷമുണ്ട്. എന്നാലും ബാക്കി 2 enemies കൂടെ ഉണ്ട്. അവരെ കൂടെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് ബുയ അടിക്കണം ഗൈസ്. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ബുയ മിസ്സാവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കഷ്ടമായിപ്പോവും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇപ്പം കൊടി കുത്തി വെച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തമ്പനയിൽ വേണ്ടിയാണ്. തമ്പനയിൽ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ റീച്ച് ആവാനുള്ള സാധ്യതകൾ ഈ സിനിമയ്ക്കുന്നുണ്ട്. നമുക്ക് എസ് വീഡിയോ ഡാമേജ് കൊടുക്കാം. ഇത് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ പൊട്ടണമെന്നാണ് തോന്നുന്നത്. കില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 2 അലയുണ്ട്. ഇനി 2 ഇനി അലയുള്ള ഞാനും വേറെ ഏതോ ഒരു പയ്യനും. എന്നാലും കുഴപ്പമില്ല ഗൈസ്. ആ ഒരു എനിമിയെ കൂടി കൊല്ലുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ബുയ അടിക്കും ഗൈസ്. ബുയ അടിക്കുകയാണെങ്കിൽ ഗൈസ്, ഈ മാച്ച് ബുയ അടിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ഇടണം. ഗൈസ്, അവന് നല്ല ഡാമേജ് അല്പം കൊടുത്തിട്ടുണ്ട്. ഇല്ല, 100 damage അടിപ്പിച്ച് അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവനെ കയറി അടിക്കാം. അവൻ കളിക്കുന്ന ഒരു പ്ലെയറാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കയറി അടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഗൈസ്, നമ്മൾ ഗ്ലൂ വാലിട്ട് അവൻ്റെ അടുത്തോട്ട് കയറുമ്പോഴത്തേക്കും അവൻ ഡാമേജും തരുന്നുണ്ട്. എന്തായാലും ഗൈസ്, നമുക്ക് അവനെ കയറി അടിച്ചല്ലോ. അവൻ അത്ര കളിക്കാത്തവനാണോ കളിക്കുന്നവനാണോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓടിച്ചത് നമ്മൾ ബിസോറിട്ട് അവൻ നൈസായിട്ട് അങ്ങ് അടിച്ചിടാമെന്ന് വിചാരിച്ചപ്പോൾ തോക്ക് മാറി മിനിയൂസി ആയിപ്പോയി. കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമ്മൾ അവനങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. ഫൈനലി നമ്മൾ കളി ബുയ അടിച്ചിട്ടുണ്ട്. പക്ഷേ അവന്മാരെ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഒരു കളി ബുയ അടിക്കുന്നത്. നമുക്ക് മൈനസ് അടിച്ച് ഹീറോയ്ക്ക് എല്ലാം പോയി. ഇപ്പോൾ ഡയമണ്ട് 2 എന്തായിരുന്നു, എത്ര പ്ലസ് അടിക്കും നമുക്ക് നോക്കാം. നമുക്ക് പ്ലസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 48 അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കില്ല് 18 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്ത് ഒരുപാട് സന്തോഷമായിരിക്കും. ഇതിനെക്കാട്ടിയും വെച്ച സോളോ സ്കോഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അടുത്തൊരു ദിവസം കാണാം.